ബഹുമാനിതി ദൈവം മതം മനുഷ്യൻ വളരെ സുന്ദരമായ ഒരു ശീർഷകത്തിൽ നാം ഇവിടെ സമ്മേളിച്ചു. അക്ബർ സാഹിബിന്റെ ഒരുപാട് സംവാദങ്ങൾ നേരിട്ടും കാസറ്റുകളിലൂടെ കണ്ട ഒരാളാണ് ഞാൻ. പക്ഷേ ആ സംവാദത്തിൽ നിന്നെല്ലാം ഭിന്നമായിക്കൊണ്ട് ഈ പേരാമ്പ്രയിലെ ഈ സ്നേഹ സംവാദത്തിൽ വിഷയം അവതരിപ്പിച്ച ഷെരീഫ് മേലേതിൽ ആ ദൈവം മതം മനുഷ്യൻ എന്ന ആ വിഷയാവതരണം വളരെ സൂക്ഷ്മതയോടെ ഞാൻ വിലയിരുത്തി. ഇവിടെ പ്രമോദും മാധവനും മിസ്റ്റർ ലത്തീഫൊക്കെ സൂചിപ്പിച്ചത് ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധം. തീർച്ചയായും ആ വിഷയാവതരണം നിങ്ങൾ തന്നെ ഈ കാസറ്റ് ആവുമ്പോൾ സൂക്ഷ്മതയോടെ പരിശോധിച്ചാൽ ഒരു വ്യക്തമായ രാഷ്ട്രീയ അജണ്ട ആ അവതരണത്തിൽ ഉണ്ട് എന്നുള്ളത് ബുദ്ധിയും യുക്തിയുമുള്ള ആർക്കും പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നതാണ്. അതിൽ അദ്ദേഹം പറയുകയുണ്ടായി, ശക്തമായ കമ്മ്യൂണിസ്റ്റ് വിരോധം വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, ഒരു പുരുഷായുസ് മാത്രമാണ് കമ്മ്യൂണിസത്തിന് നിലനിൽപ്പുണ്ടായിരുന്നുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അദ്ദേഹം പരാമർശിച്ചത് ഒരു പ്രതിമയുടെ ചീളുകൾ, ഏത് പ്രതിമയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരനെ എറിയണം എന്ന് പരാമർശിച്ചു അദ്ദേഹം. അത് ഒരു വലതുപക്ഷ രാഷ്ട്രീയക്കാരൻ പോലും പറയാത്ത ഒരു പരാമർശമാണ്. എം അക്ബറിനെ പോലെ മുഴുവൻ ജനങ്ങളും വീക്ഷിക്കുന്ന ഈ സ്നേഹ സംവാദത്തിൽ അദ്ദേഹം ഉയർത്തിയത് അത് ശക്തമായി ഒരു രാഷ്ട്രീയ അജണ്ട, അതായത് ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു ഹിഡൻ അജണ്ട ഈ സ്നേഹ സംവാദത്തിന്റെ പിന്നിലുണ്ടോ എന്ന് ഞങ്ങളെ പോലെയുള്ളവർ സംശയിച്ചാൽ അതിന് ഒരു മറുപടി നൽകേണ്ടതുണ്ട്. അതേപോലെ അങ്ങ് പറഞ്ഞു, മാധവേട്ടൻ ഇവിടെ സൂചിപ്പിച്ച് മതങ്ങളാണോ ഇവിടെ സംഘർഷമുണ്ടാക്കുന്നത് എന്ന അദ്ദേഹത്തിന്റെ ആശങ്ക. ഒരുപക്ഷെ പല ആളുകളും പല രീതിയിലായിരിക്കും പ്രശ്നങ്ങളെ സമീപിക്കുക. അങ്ങയെ പോലെയുള്ള ഒരുപാട് വേദികൾ അഭിമുഖീകരിച്ചുകൊണ്ട് അവർക്ക് പ്രശ്നങ്ങൾ വളരെ ചെറിയ തോതിൽ അവതരിപ്പിക്കാൻ കഴിയില്ല. അവരുടെ വിവേകമല്ല അത്, ഒരു തെറ്റായ പരാമർശം അങ്ങയുടെ മുന്നിലേക്ക് കാണിക്കുന്നത് അത് വിവേകമായി നിങ്ങൾ പരിഹാസ്യത്തോടുകൂടി തള്ളിക്കളയരുത്. ഞാൻ പറഞ്ഞു വന്നത് മാധവേട്ടൻ ഇവിടെ സൂചിപ്പിച്ച ആ മതം ഉള്ള കൈകടത്തിൽ കൊണ്ടാണ് സംഘർഷം. അങ്ങ് അത് ശക്തമായ മറുപടി നൽകി, എങ്കിൽ ഇറാഖ് ഇറാൻ യുദ്ധം അവിടെ മതത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങളും അതാണ് പറയുന്നത്. എന്ന് വെച്ചാൽ കമ്മ്യൂണിസം സാമ്രാജ്യത്വത്തിന്റെ കൈകടത്തലുകളാണ് ലോകത്തുള്ള എല്ലാ സംഘർഷങ്ങൾക്കും കാരണം. അവിടെയാണ് നാം പറയേണ്ടത്. ഈ സാമ്രാജ്യത്വവും പറയുന്നു സാമ്രാജ്യത്വത്തിന് രണ്ടേ രണ്ട് ശത്രുക്കളാണുള്ളത്, ഒന്ന് ഇസ്ലാം, മറ്റൊന്ന് കമ്മ്യൂണിസമാണ്. താങ്കളെ പോലെയുള്ള അറിവുള്ള വ്യക്തിത്വങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സദസ്സിൽ കമ്മ്യൂണിസത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു, വികൃതമാക്കുന്നു. ഇത് എം അക്ബറിന്റെ സ്നേഹ സംവാദത്തിൽ ആർക്കോ തീരെഴുതി കൊടുത്ത ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ടോ അതിന് ഒരു മറുപടി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ചോദ്യം, ഈ സ്നേഹസംവാദത്തിന് പിന്നെ രാഷ്ട്രീയ അജണ്ടയുണ്ടോ എന്നാണ്. രാഷ്ട്രീയം കൊണ്ട് സുഹൃത്ത് ഉദ്ദേശിച്ചത് ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഒരു കക്ഷിക്ക് വോട്ട് പിടിക്കലോ ഒരു കക്ഷി ശരിയല്ല എന്ന് പറയലോ ആണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ 10-20 കൊല്ലമായി കാണുന്ന വീക്ഷിക്കുന്ന കേരളീയ സമൂഹത്തിന് അറിയാവുന്ന കാര്യമാണ് അതുണ്ടോ ഇല്ലേ എന്ന്. കമ്മ്യൂണിസ്റ്റ് ദർശനത്തെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്നേഹസംവാദത്തിൽ മാത്രമല്ല, ഞങ്ങള് എൻ്റെ ഒരു പുസ്തകം തന്നെ ഉണ്ട് മുതലാളിത്തം, പിന്നെ മുതലാളിത്തം മതം മാർസിസം എന്നുണ്ട്. ഞാനും ശ്രീമാൻ പന്ന്യൻ ജരവീന്ദ്രനുമായി ഈ വിഷയത്തിൽ 1-2 എഴുത്തുകളിലൂടെ ഒരു സംവാദം നടത്തിയിട്ടുണ്ട്, അതും പുസ്തകമായി പുറത്തു വന്നിട്ടുണ്ട്. ഇത് സ്വാഭാവികമാണ്. ഒരു ദർശനം എന്നുള്ള നിലക്ക് മതം മുന്നോട്ട് വെക്കുമ്പോൾ മതത്തിന് മനുഷ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സ്വന്തമായ ചില കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടാണ് മനുഷ്യർ അനുസരിക്കേണ്ടത്, അനുധാവനം ചെയ്യേണ്ടത് സർവേശ്വരനായ തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങളാണ് എന്ന കാഴ്ചപ്പാട്. അല്ല എങ്കിൽ നന്മയും തിന്മയും വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ മനുഷ്യർക്ക് സാധ്യമല്ല എന്ന കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാടിനെതിര് നിൽക്കുന്ന ഒരു ദർശനം, ഭൗതിക ദർശനം, അത് മാർസിയൻ ദർശനമാണെന്ന്. ഇപ്പൊ സ്വാഭാവികമായും ഹൈന്ദവത, ക്രൈസ്തവത, ഇസ്ലാം എന്നൊരു വിഷയമോ, എന്തുകൊണ്ട് ഇസ്ലാം എന്ന വിഷയമോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയങ്ങളോ കൈകാര്യം ചെയ്യുമ്പോഴുള്ളത് പോലെയല്ല ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു ദർശനം എന്നുള്ള നിലക്ക്
നമ്മുടെ സമൂഹത്തിന്റെ ധാർമ്മികതയെ കൃത്യമായി അളക്കാൻ ശ്രമിച്ച ഒരു ദർശനം എന്നുള്ള നിലക്ക് മാർസിയൻ ദർശനത്തെ പരാമർശ വിധേയമായിരുന്നു മാത്രമുള്ളൂ. അതും കക്ഷിരാഷ്ട്രീയമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. കക്ഷിരാഷ്ട്രീയം നമുക്കറിയാലോ, കേരളത്തിൽ ഉള്ള മാർക്സിയൻ തിയറിയും മാർസിസ്റ്റ് ദർശനവും അല്ലെങ്കിൽ മാർസിസ്റ്റ് പിന്നെ പാർട്ടികളും തന്നെ ഒരുപാടെണ്ണമുണ്ടല്ലോ. ചിലത് വലതുപക്ഷവും ചിലത് ഇടതുപക്ഷവും ചിലത് തീവ്ര ഇടതുപക്ഷവും ചിലത് അങ്ങനെ പലതും ഉണ്ട്. അതിൽ കക്ഷി ചേർന്നിട്ട് UDF LDF ഇതിൽ ഏതാണ് ശരി എന്നുള്ളതല്ല വിഷയം. അത് നമ്മൾ പറയുന്നില്ല, അതിന്റെ ആവശ്യമില്ല, അത് ശരിയുമല്ല. മറിച്ചൊരു ദർശനം എന്നുള്ളതിനൊക്കെ കമ്മ്യൂണിസത്തെ പരാമർശ വിധേയമാക്കിയത് ഇവിടെ നേരത്തെ സംസാരിച്ച മാധവേട്ടനാണെങ്കിലും പ്രദീപാണെങ്കിലും എല്ലാം അവരുടെ ഒരു നല്ല കാലം കമ്മ്യൂണിസ്റ്റ് തീവ്ര ലൈൻ സ്വീകരിച്ചുകൊണ്ട് നിലനിന്ന ആളുകൾ എന്ന് അവർ സ്വയം തന്നെ പരിചയപ്പെടുത്തിയത്. അപ്പോ സ്വാഭാവികമായും നമ്മുടെ എല്ലാവരുടെയും യുവാക്കളെ ജാഗരം കൊള്ളിക്കുന്ന ഒരു ദർശനം എന്നുള്ള നിലക്ക് തന്നെ അത് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ തന്നെയാണ് അത് അവതരിപ്പിച്ചത്. ദർശനം എന്നുള്ള നിലക്ക് രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് ഏത് വേലപാടുകൾ സ്വീകരിക്കാം, ദർശനം എന്നുള്ള നിലക്ക് ധർമാധർമ്മങ്ങളെ കമ്മ്യൂണിസം കാണുന്ന രീതി ശരിയല്ല എന്ന് പറയുമ്പോൾ തന്നെയാണ് മതം പിന്നെ സത്യസന്ധമായി അവതരിപ്പിക്കപ്പെടുന്നതാവുക. കമ്മ്യൂണിസ്റ്റ് ദർശനമാണ് പറയുന്നത്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. അത് മറ്റൊരു തലത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് ദർശനം തമ്മിൽ എന്ത് ബന്ധം എന്നുള്ള വേറെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ഇതിന്റെ പിന്നിൽ സാമ്രാജ്യത്വ അജണ്ടയും ഇതിന്റെ എന്താണ് പറഞ്ഞത്, പിന്നെ അങ്ങനൊന്നും നമ്മൾ അത്രയൊന്നും ഭയങ്കരന്മാരാണ് ഞങ്ങളതൊന്നും നിങ്ങളൊന്നും വിചാരിക്കല്ലേ. എന്ത് ഇത് ഹിഡൻ അജണ്ട എന്നെല്ലാം പറഞ്ഞാലും ഭയങ്കര സംഭവമല്ലേ, CIA-ക്കാരെല്ലാം ചെയ്യേണ്ട സാധനമല്ല. അത്രയൊന്നും ഭീകരന്മാരാകാൻ അക്ബറിനെല്ലാം കഴിയോ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഇസ്ലാമിക ദർശനത്തെ ഒരു ദർശനം എന്നുള്ളതൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ ഒരു മതത്തിന്റെ അനിവാര്യത പറയുമ്പോൾ മതനിഷേധത്തിൽ അധിഷ്ഠിതമായ ദർശനം സ്വീകരിക്കുന്ന കമ്മ്യൂണിസത്തെ പറയേണ്ടി വരും എന്നുള്ളതൊരു സത്യം. അത് പറഞ്ഞപ്പോൾ അതിന്റെ പ്രായോഗികതയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു സംഭവം എടുത്ത് പറഞ്ഞു പോയതാണ് എൻ്റെ സുഹൃത്ത്. എന്താ വെച്ചാൽ ആ കമ്മ്യൂണിസം പരാജയപ്പെട്ട 1990s സമയമുണ്ടല്ലോ, ഗോർബച്ചേവിന്റെ ഈ പെരിസ്ട്രോയ്ക്കെല്ലാം വന്ന സമയം. ഈ സമയത്ത് ഇന്ത്യ ടുഡേ ഒരു വലതുപക്ഷ സാമ്രാജ്യത്വ മാഗസീനാണെന്ന് പറയാം നമുക്ക്, പക്ഷെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. ആ റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ ലണ്ടനിലെ ഒരു മാർസിന്റെ പ്രതിമ വീണ് കിടക്കുന്ന സ്ഥലത്ത് റിപ്പോർട്ടർമാർ പോയി സംസാരിച്ചപ്പോൾ ആ പ്രതിമയിൽ നിന്നിങ്ങനെ കൊത്തി 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 കല്ലെടുക്കേണ്ട ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ. ഞാൻ പറയട്ടെ, ഇതൊന്ന് മുഴുവനാക്കാനുള്ള ഒരു ഇത് വേണ്ടേ. ആ കൊത്തി കൊടുത്തി കമ്മ്യൂണിസ്റ്റുകാരൻ എടുക്കണ്ടേ. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അയാള് രോഷത്തോടുകൂടി പ്രതികരിച്ച കാര്യം, അതിന്റെ പ്രായോഗികതയുമായി ബന്ധപ്പെട്ട കാര്യം അത് പറഞ്ഞതാണ്. അല്ലാതെ ആ കല്ല് കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ എല്ലാവരും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ എറിഞ്ഞു കൊല്ലണം എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അയാൾ പറഞ്ഞത് അയാൾ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, കമ്മ്യൂണിസ്റ്റ് ദർശനത്തിൽ വിശ്വസിച്ചിരുന്ന ഇയാളായിരുന്നു, അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്ന ഇയാളായിരുന്നു. പക്ഷേ കമ്മ്യൂണിസം പരാജയപ്പെട്ടു, അതിന്റെ രോഷത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ കല്ല് കൊണ്ടുപോയിട്ട് നിങ്ങൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകളെ എറിഞ്ഞു പിടിക്കണം എന്ന് പറഞ്ഞ കാര്യം വിഷയം പറഞ്ഞതാണ്. അതല്ലാതെ ആ കല്ല് ഏതായിരുന്നാലും ഇപ്പൊ അവൈലബിൾ അല്ല അവിടെ എറിയാൻ എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ നിങ്ങൾ അക്ഷരപരമായി നോക്കിക്കാണേണ്ട കാര്യമില്ല. മറിച്ച് ദർശനം എന്നുള്ള നിലക്ക് കമ്മ്യൂണിസം പരാജയമാണ് എന്നുള്ളത് ഒരു സത്യമാണ്. ആ സത്യം പറയാതെ മതത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. കാരണം 20-ാം നൂറ്റാണ്ടിന്റെ തത്വശാസ്ത്രം എന്ന് നേരത്തെ മറ്റേ സുഹൃത്ത് പറഞ്ഞല്ലോ, ആ 20-ാം നൂറ്റാണ്ടിന്റെ തത്വശാസ്ത്രം എന്ന് കരുതി തന്നെയാണ് കമ്മ്യൂണിസത്തെല്ലാം നമ്മളെല്ലാം തന്നെ പഠന വിധേയമാക്കാൻ വേണ്ടി ശ്രമിച്ചത്. അല്ല വിമർശിക്കാൻ വേണ്ടി മാത്രം പഠിച്ചതല്ല, വിമർശിക്കാൻ വേണ്ടി മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് ദർശനത്തെ കുറിച്ച് പഠിച്ചത് ഒരു ദർശനം എന്നുള്ള നിലക്ക് പഠിച്ച് മനസ്സിലാക്കുവാനും ആ നിങ്ങളെപ്പോലെ തന്നെ ഞാൻ നേരത്തെ ഒട്ടോപ്പിയ പറഞ്ഞല്ലോ, സ്വപ്നജീവികളായി തീരാൻ താല്പര്യമുള്ള സമയങ്ങളിൽ ആ രൂപത്തിൽ തന്നെ പരിശ്രമിക്കുകയും പഠിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ അതിന്റെ പിന്നെ ഒരു ഹിഡൻ അജണ്ടയുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ ഒരാൾക്ക് ഏത് സ്വാതന്ത്ര്യമുണ്ട്? പക്ഷേ ആ ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ പറയേണ്ടതല്ല, മറിച്ച് സമൂഹം മനസ്സിലാക്കേണ്ടതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അത് ബാക്കിയുള്ളവർക്ക് വിടുകയാണ്. അക്ബർ സാർ, അങ്ങയുടെ മറുപടിയിൽ തന്നെ അങ്ങ് ഒരു ചെറിയ രാഷ്ട്രീയ അജണ്ട ഉണ്ട് എന്നുള്ള സമർത്ഥിക്കുന്നത് പറഞ്ഞു. ആ സ്റ്റാലിന്റെ പ്രതിമയുടെ ചില്ല് ആ കല്ലുകൾ എടുത്തിട്ട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരനെ എറിയണമെന്ന് അദ്ദേഹം ഇന്ത്യ ടുഡേയിൽ പരാമർശിച്ചു. എങ്കിൽ ചോദിക്കട്ടെ, സദ്ദാം ഹുസൈന്റെ അദ്ദേഹത്തിന് ആ ഗുഹയിൽ നിന്ന് പിടിച്ചപ്പം
ഇറാഖിലെ സദ്ദാം ഹുസൈന്റെ പ്രതിമകൾ എടുത്തിട്ട് അവിടുത്തെ അമേരിക്കൻ ചാരന്മാരായ ആളുകൾ സദ്ദാം ഹുസൈന്റെ പ്രതിമ എടുത്ത് തെരുവോരങ്ങളിലേക്ക് എറിഞ്ഞു. ഇദ്ദേഹം സദ്ദാം ഹുസൈൻ മുർദാബാദ്, സദ്ദാമാണ് ഞങ്ങളുടെ ഭാവി തകർത്തതെന്ന് പറയുമ്പോൾ സദ്ദാം പോരാടിയത് അനീതിക്കെതിരായിരുന്നു, സദ്ദാമിന്റെ പോരാട്ടം തെറ്റാണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുമോ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഇവിടെ ദൈവം അഥവാ മതം പറയുമ്പോൾ ഒരു ഒളി അമ്പ് പോലെ ഇവിടെ പുരോഗമന പ്രസ്ഥാനം, പ്രത്യേകിച്ച് നേതൃത്വം കമ്മ്യൂണിസ്റ്റത്തിനെതിരെ ഒരു ശക്തമായ ഒരു സന്ദേശം നിങ്ങൾ സ്നേഹസംവാദത്തിലൂടെ നൽകുന്നുണ്ട്. അതാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. കാരണം അങ്ങ് ഒരു മഹാപ്രസ്ഥാനം തന്നെയാണ്. അങ്ങയുടെ കാസറ്റുകൾ, അങ്ങയുടെ സംവാദത്തിലും ഈ കാണുന്ന ജനക്കൂട്ടം ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയാതെ, ഇതിൽ കൂടുതൽ കാസറ്റിന് ഒരുപാട് ഒരുപാട് ആളുകളുണ്ട്. അങ്ങയുടെ വാക്ക് എന്ത്? അപ്പൊ ഇതൊക്കെ വളരെ സ്വാധീനിക്കും. ഞാൻ പറഞ്ഞു വന്നത്, മതം പറയുമ്പോൾ രാഷ്ട്രീയം പറയണമോ എന്നുള്ളത് മാത്രമാണ്. ഞാൻ എങ്ങനെല്ലാം പറഞ്ഞിട്ട് സുഹൃത്തിന് മനസ്സിലായില്ല എന്നുള്ള എനിക്ക് അത്ഭുതം. കാരണം എന്ന് വെച്ചാൽ മതം പറയുമ്പോൾ രാഷ്ട്രീയം പറയാതെക്കാൻ പറ്റില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് ദർശനം എന്നുള്ള ദർശനം എന്നുള്ള നിലക്ക് രാഷ്ട്രീയം മാത്രമല്ല, യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെ രാഷ്ട്രീയമല്ല കമ്മ്യൂണിസ്റ്റ് ദർശനം. കമ്മ്യൂണിസ്റ്റ് ദർശനം ഡയലക്ടിക്കൽ മെറ്റീരിയലിസമാണ്, ഹിസ്റ്ററിക്കൽ മെറ്റീരിയലിസമാണ്, മാർസിയൻ എക്കോണമിയാണ്. ഡയലക്ടിക്കൽ മെറ്റീരിയലിസം നേർക്കുനേരം പറയുന്നത് ദൈവം ഉണ്ടായിക്കൂടാ എന്നാണ്. ഹിസ്റ്ററിക്കൽ മെറ്റീരിയലിസം നേർക്കുനേരം പറയുന്നത് പ്രവാചകന്മാരുടെ ഇൻവോൾവ്മെന്റ് ചരിത്രത്തിൽ ഉണ്ടായിക്കൂടാ എന്നാണ്. മാർസിന്റെ തന്നെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒന്ന് വായിച്ചൂടെ? മാർസിന്റെ ലേഖനങ്ങൾ ശേഖരിച്ച ഓൺ റിലീജിയൻ എന്ന് പറഞ്ഞ് മാർസും എംഗൽസിന്റെയും റിലീജിയനെ പറ്റി എഴുതിയ ലേഖനങ്ങൾ ശേഖരിച്ചിട്ട് പ്രോഗ്രസ് പബ്ലിഷേഴ്സ് പുറത്തിറക്കിയിട്ടുണ്ട്, അതൊന്ന് വായിച്ചൂടെ? ഏറ്റവും ചുരുങ്ങിയത് പിന്നെ കാസ്ട്രോന്റെ മതത്തെക്കുറിച്ച് എന്നുള്ള ഗ്രന്ഥങ്ങളും വായിച്ചൂടെ? എല്ലാം വളരെ ക്ലിയർ അല്ലേ കാര്യം? അപ്പൊ സ്വാഭാവികമായി നിലനിൽക്കുന്ന ഒരു ദർശനം എന്നുള്ള നിലക്ക്, മതവിരുദ്ധമായ ദർശനം എന്നുള്ള നിലക്ക്, അതിന് കമ്മ്യൂണിസം എന്ന് പേരിട്ട് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ നിലനിന്ന് പോയത് കൊണ്ട് അതിന് കക്ഷി രാഷ്ട്രീയം കാണുന്നത് വളരെ സങ്കടകരമാണ്. പിന്നെ രാഷ്ട്രീയ അജണ്ട എന്താന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഇത് ദാർശനികമായ അജണ്ടയാണ്. കമ്മ്യൂണിസ്റ്റ് ദർശനം സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമായിരുന്നെങ്കിൽ, നിങ്ങൾ പറഞ്ഞ പുരോഗമന പ്രസ്ഥാനം മാത്രമായിരുന്നെങ്കിൽ, അത്തരം ഒരു പരാമർശം തന്നെ അപ്രസക്തമാണ്. കമ്മ്യൂണിസം എന്നത് അതാണോ? ഒരു ദർശനമാണോ? അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമാണോ? ഒരു ദർശനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് അതിൻ്റെ അതിൻ്റെ പ്രത്യേകതയും അതിൻ്റെ സൗന്ദര്യവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ദർശനം എന്നുള്ള നിലക്കാണ് ഇവിടെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ദർശനം എന്നുള്ള നിലക്ക് സ്വാഭാവികമായും ഏത് രീതിയിലും കൈകാര്യം ചെയ്യും. അതിന് കക്ഷി രാഷ്ട്രീയമാണ്, അതിന് വിജണ അജണ്ടയാണ് എന്ന് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം, യാതൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനും പിന്നെ നമ്മുടെ എം പി ആയ പന്നൻ രവീന്ദ്രനുമായി നടത്തിയ പിന്നെ എഴുത്തിലൂടെയുള്ള സംവാദം എന്നുള്ള രൂപത്തിൽ തന്നെ പുസ്തക രൂപത്തിൽ ലഭ്യമാണ്. രാഷ്ട്രീയമാണോ, കക്ഷി രാഷ്ട്രീയമാണോ, മതമാണോ, എന്താന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ നമ്മൾ എല്ലാറ്റിലും ഒരു കമ്മ്യൂണിസം എന്നുള്ള പേര് കേൾക്കുമ്പോഴേക്ക് അതിനെ മതത്തിനെതിരായി ഞാൻ അവതരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ മതത്തിനെതിരാണത് എന്നുള്ളതുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത്, ഒരു ദർശനം എന്നുള്ള നിലക്ക്. അല്ലെങ്കിൽ പിന്നെ വേറെ എത്രയോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുണ്ട്, ഇടതുപക്ഷ പാർട്ടികളുണ്ട്, ആ പാർട്ടികളെ പോലെയല്ല ദർശനം എന്നുള്ള നിലക്ക് പറയുമ്പോൾ കക്ഷി രാഷ്ട്രീയം അതിലില്ല എന്നുള്ളതാണ് എനിക്ക് ചുരുക്കത്തിൽ പറയാനുള്ളത്. ഇനിയും വേണമെങ്കിൽ കക്ഷി രാഷ്ട്രീയം ഉണ്ടെന്ന് വാദിക്കാം, അത്തരം വാദമല്ലല്ലോ നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.